നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നതിനോടുള്ള കടപ്പാടിന്റെയും ബഹുമാനത്തിന്റെയും ആദരവിന്റെയും മതേതരത്വത്തിന്റെ അസ്തിത്വം ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിലനിന്നു കാണണം എന്നത് ഞങ്ങളുടെ അവകാശമാണ്. മതേതരത്വം ഈ രാജ്യത്തിന് കൊടുത്ത പ്രസ്ഥാനം എന്ന നിലക്ക്, ഗാന്ധിജിയുടെ അനുയായികൾ എന്ന നിലക്ക് ഞങ്ങളെ അവകാശമാണ്. ഇവിടെ മതേതരത്വം സംരക്ഷിക്കപ്പെടണം, അതിൻ്റെ അസ്തിത്വം സംരക്ഷിക്കപ്പെടണം. ഞങ്ങളെടുത്ത ഇനീഷ്യേറ്റീവ് ആരെയും ബോധ്യപ്പെടുത്താനല്ല, സ്വയം ബോധ്യപ്പെട്ടൊരു കാര്യം ഞങ്ങൾ ചെയ്തു എന്ന് മാത്രം. ഈ അടഞ്ഞ അധ്യായം എടുത്ത് ബിജെപിയുടെ ഒരു അജണ്ട ഇവിടെ നടപ്പാക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ ഇവിടെ ഉണ്ടായത്? ഇന്നലെയും മതനേതാക്കന്മാരുടെ പ്രസ്താവന വന്നില്ലേ? പത്രം വായിക്കുന്നത് നിങ്ങൾക്കറിയില്ലേ? അദ്ദേഹം പറഞ്ഞതല്ല ശരിയെന്ന് മറ്റ് മത സമുദായ നേതാക്കന്മാരുടെ പ്രസ്താവന ഇന്നും വന്നില്ലേ? മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്നു, ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് വന്നു. എവിടെ തീർന്നു എന്നാ പറയണത്? ആര് തീർത്തു എന്നാ പറയണത്? അവരോ മുതലെടുപ്പാണ്, രാഷ്ട്രീയത്തിലെ മുതലെടുപ്പിന് സമുദായത്തെ സ്വാധീനിക്കാനും കയ്യിലെടുക്കാനും സാധിക്കുന്ന സാഹചര്യം ഉപയോഗിക്കാനുള്ള ശ്രമം എന്നതിനപ്പുറത്ത് ഞാൻ മറ്റൊന്നും കാണുന്നില്ല. ഈ കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് അന്വേഷണം ആവശ്യപ്പെടുമോ എന്നാണ് BJP കൃഷ്ണദാസ് ഇപ്പോൾ മുമ്പ് ചോദിച്ചത്. KPCC പ്രസിഡന്റ് ഇക്കാര്യത്തോട് അന്വേഷണം ആവശ്യപ്പെടുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഉണ്ടെങ്കിൽ ആവശ്യപ്പെടും, ഉറപ്പെന്താ? അല്ല, സംശയം എന്താ? അങ്ങനെ ഇവിടെ ഭീകര പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ട ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഇന്ന് സംസാരിച്ച എല്ലാ ആളുകളും ഒറ്റ ശ്വാസത്തിൽ പറയൂ, അങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അന്വേഷണം വേണം. ആ അന്വേഷണം നടത്താൻ സർക്കാരിനെ സാധിക്കും. നിശ്ചയമായും ആ ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായത് നമ്മുടെ ഇടപെടൽ കൊണ്ടല്ലേ. അപ്പൊ ഒരു ചർച്ച ആവശ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ലേ? രണ്ട് ഇതുവരെ തോന്നിയില്ലല്ലോ. ആ തോന്നിച്ച വന്നത് ഞങ്ങളെ ഒരു യാത്രയും ഞങ്ങളെ ഒരു ഇന്റർഫിയറൻസും അല്ലേ? അതിലെന്താ സംശയം? ഞങ്ങൾക്കതിൽ സന്തോഷമാണ്. പിതാവ് വിളിച്ചതിൽ ഏറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്കതിനകത്തൊരു സംതൃപ്തിയുണ്ട്. ആ സംതൃപ്തിയും ഞങ്ങൾ പങ്കുവെക്കുന്നു. റഷ്യയിൽ വെടിവയ്പ്പിൽ 8 പേർ കൊല്ലപ്പെട്ടു. പേമിലെ സർവകലാശാലയിലാണ് വെടിവയ്പ്പുണ്ടായത്. തോക്കുധാരിയായി യുവാവ് സർവകലാശാലയ്ക്കുള്ളിൽ കയറി വെടിയുതിർക്കുകയായിരുന്നു. വെടിവയ്പ്പിനിടെ വിദ്യാർത്ഥികൾ ജനൽ വഴി പുറത്തേക്ക് ചാടി രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. റഷ്യയിലെ സർവകലാശാലയിൽ വെടിവയ്പ് നടത്തിയ ആളെ പിടികൂടി, എന്നാൽ ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആയുധധാരി സർവകലാശാലയിൽ എത്തുന്നത് എന്ന് കരുതുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. സ്കൂൾ തുറക്കാനുള്ള കേരളത്തിന്റെ തീരുമാനത്തിൽ സംശയം പ്രകടിപ്പിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പറ്റിയ സാഹചര്യമാണോ എന്ന് കോടതി ചോദിച്ചു. സംശയം പ്രകടിപ്പിച്ചത് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച്. കേരളത്തിലും മഹാരാഷ്ട്രയിലും സ്കൂൾ തുറക്കണമെന്ന് എങ്ങനെ പറയാനാകുമെന്ന് കോടതി. രാജ്യത്തെ സ്കൂളുകൾ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു പരാമർശം. സ്കൂളുകൾ തുറക്കുന്നതിൽ മാർഗനിർദ്ദേശം നൽകണമെന്ന ആവശ്യത്തിൽ ഉത്തരവിറക്കാനാകില്ലെന്ന് കോടതി. സങ്കീർണമായ വിഷയമാണ്, സർക്കാരുകൾ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. കുട്ടികൾക്ക് വാക്സിൻ നൽകാത്ത സാഹചര്യത്തിൽ സ്കൂൾ തുറക്കാൻ ഉത്തരവിടാനാകില്ല. സർക്കാരുകൾ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും കോടതി. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വേഗത്തിലാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ്. പദ്ധതി തയ്യാറാക്കുന്നതിന് ആരോഗ്യവകുപ്പുമായി വിശദമായ ചർച്ചകൾ നടത്തും. കളക്ടർമാരും അധ്യാപക സംഘടനകളുമായും ചർച്ച നടത്തും. മുഖ്യമന്ത്രിയുടെ അനുമതിക്ക് ശേഷമാകും തുടർ നടപടികൾ സ്വീകരിക്കുക. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ക്ലാസുകൾ നടത്തുമ്പോൾ വേണ്ട ക്രമീകരണങ്ങൾ തീരുമാനിക്കും. ഒരു ബെഞ്ചിൽ എത്ര പേരെന്നതിൽ കൃത്യമായ കണക്കുണ്ടാകും. ഗതാഗത സൗകര്യമില്ലാത്ത മേഖലയിലെ കുട്ടികളെ എത്തിക്കുന്ന വിഷയം അടക്കം ചർച്ചയാകും. വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തും.
ക്രൈസ്തവ സഭാ നേതൃത്വത്തിനെതിരെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. രാജ്യത്ത് മതപരിവർത്തനം ഏറ്റവും കൂടുതൽ നടത്തിയത് ക്രിസ്ത്യൻ മിഷണറിമാരെന്ന് ആരോപണം. ജനങ്ങളുടെ ഇല്ലായ്മയെ ചൂഷണം ചെയ്ത് ക്രിസ്തീയ സഭകൾ രാജ്യത്ത് വ്യാപക പരിവർത്തനം നടത്തുന്നു. ഈഴവ സമുദായത്തിനെതിരെ പുരോഹിതർ നടത്തിയ പരാമർശം പദവിക്ക് ചേരുന്നതല്ല, മതസ്പർദ്ധ വളർത്തുന്നത് തെറ്റെന്നും വെള്ളാപ്പള്ളി. പാലാ ബിഷപ്പിന്റെ പ്രസ്താവന തള്ളി വെള്ളാപ്പള്ളി നടേശൻ. മയക്കുമരുന്നിന്റെ പേരിൽ ഒരു ജിഹാദും നാട്ടിൽ നടക്കുന്നില്ല. മുസ്ലിം സമുദായത്തെ മാത്രം അതിന്റെ പേരിൽ കുറ്റം പറഞ്ഞത് ശരിയല്ല. കോൺഗ്രസിന്റെ മതസൌഹാർദ്ദം വൈകി വന്ന വിവേകം. ഈഴവ സമുദായം അതിനോട് സഹകരിക്കില്ലെന്നും വെള്ളാപ്പള്ളി. ഈഴവ സമുദായത്തിനെതിരായ വിവാദ പരാമർശത്തിൽ മാപ്പ് ചോദിച്ച് സിഎംഐ സഭാവൈദികൻ റോയ് കണ്ണൻചിറ. സാമൂഹിക മാധ്യമത്തിലൂടെയാണ് മാപ്പ് ചോദിച്ചത്. കത്തോലിക്ക സഭയിലെ പെൺകുട്ടികളെ പ്രണയിച്ച് കടത്തിക്കൊണ്ടുപോകാൻ ഈഴവ സമുദായത്തിലെ യുവാക്കൾക്ക് പരിശീലനം കിട്ടുന്നുണ്ടെന്നായിരുന്നു പരാമർശം. സമുദായ നേതാക്കൾ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേരും. നർക്കോട്ടിക് ജിഹാദ് വിവാദങ്ങൾ അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് യോഗം. വൈകിട്ട് 3:30 യോഗം. സിറോ മലങ്കര മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് മാർ ക്ലിമീസ് അധ്യക്ഷത വഹിക്കും. ക്രൈസ്തവ ഹിന്ദു മുസ്ലിം മത നേതാക്കൾ പങ്കെടുക്കും. നർക്കോട്ടിക് ജിഹാദ് വിവാദം അവസാനിപ്പിക്കാൻ സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് രമേശ് ചെന്നിത്തല. ദുരഭിമാനം വെടിഞ്ഞ് മതമേലധ്യക്ഷന്മാരുടെ യോഗം വിളിക്കണം. കോൺഗ്രസ് ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പിനില്ല. ബിജെപിയുടെ ലക്ഷ്യം രാഷ്ട്രീയ മുതലെടുപ്പെന്നും ചെന്നിത്തല. കോൺഗ്രസിനെ വിമർശിച്ച് സിപിഎം. വി ഡി സതീശനും കെ സുധാകരനും ബിജെപിക്കൊപ്പം വർഗീയ ചേരിതിരിവിന് ശ്രമിക്കുന്നു. ചെന്നിത്തല അതിന് പിൻപാട്ട് പാടുന്നുവെന്നും എ വിജയരാഘവൻ. വിജയരാഘവനെതിരെ വി ഡി സതീശൻ രംഗത്ത്. സിപിഎം സംസ്ഥാന സെക്രട്ടറിക്ക് സ്വന്തമായ അഭിപ്രായമില്ല. നർക്കോട്ടിക് ജിഹാദ് വിഷയം മുന്നോട്ടു പോകട്ടെ എന്ന അജണ്ട സിപിഎമ്മിനുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും സതീശൻ. നർക്കോട്ടിക് ജിഹാദ് വിവാദം എ കെ ബാലൻ കലക്കവെള്ളത്തിൽ മീൻപിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തൽ. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയ പ്രസ്താവന തിരുത്തി കെ മുരളീധരൻ. കെ കരുണാകരന്റെ അതേ ശൈലിയല്ല പിണറായിയുടേത്. കെ കരുണാകരൻ മതനേതാക്കളെ നേരിട്ട് പോയി കണ്ട് പ്രശ്നം പരിഹരിക്കുമായിരുന്നു. പിണറായി സംഘങ്ങളെ വിടുന്നു. മാനം മര്യാദയ്ക്ക് ഭരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിണറായി ഇറങ്ങിപ്പോകണമെന്ന് മുരളീധരൻ. കെ പി സി സി പ്രസിഡന്റിനെതിരെ ഐ എൻ എൽ. കെ സുധാകരന് ന്യൂനപക്ഷ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ഗൂഢലക്ഷ്യമെന്ന ആരോപണം. പ്രതിപക്ഷ നേതാവിനെയും കൂട്ടി മതനേതാക്കളെ സന്ദർശിക്കുന്നത് രാഷ്ട്രീയ നാടകമെന്ന് കാസിമീരിക്കൂർ. സംഘപരിവാറുമായി അടുത്തിടപഴകുന്ന സുധാകരന്റെ മതേതരത്വം സമൂഹത്തിന് നേരത്തെ തുറന്നുകാട്ടപ്പെട്ടതെന്ന് കാസിമീരിക്കൂർ. പാലാ ബിഷപ്പിനെ പിന്തുണച്ച് കുറിപ്പ് നൽകിയതിൽ യു ഡി എഫ് തൃശൂർ ജില്ലാ കൺവീനർ കെ ആർ ഗിരിജൻ ക്ഷമാപണം നടത്തി. മറ്റ് ഘടകകക്ഷികളെ അറിയിക്കാതെയാണ് അഭിപ്രായം പ്രകടിപ്പിച്ചതെന്ന് കെ ആർ ഗിരിജൻ. വീഴ്ച പറ്റിയെന്ന് സംബന്ധിച്ച് യു ഡി എഫ് കൺവീനർ എം എം ഹസര് കത്ത് നൽകി. നിലവിലെ അന്തരീക്ഷത്തിൽ ചർച്ചകൾ നല്ലതാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. സർക്കാരാണ് ചർച്ചകൾക്ക് മുൻകൈയെടുക്കേണ്ടത്. പ്രതിപക്ഷത്തിനും ചർച്ചകൾക്ക് മുൻകൈയെടുക്കാൻ അവകാശമുണ്ട്. വിശാല താൽപര്യം പരിഗണിച്ച് അഭിപ്രായം പറയുന്നവരാണ് സമസ്ത. അവർ വിവാദങ്ങൾക്ക് പിന്നാലെ പോകാറില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി. മതനേതാക്കൾ മതസൌഹാർദ്ദത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാപഢ്യമെന്ന് പ്രൊഫസർ ടി ജെ ജോസഫ്. ജീവിതത്തിൽ നിന്ന് മതങ്ങളുടെ പ്രസക്തി മാറ്റി നിർത്തിയാൽ മാത്രമേ സൌഹാർദ്ദം പുലരുകയുള്ളൂ. വിശ്വാസം മതനേതാക്കന്മാരുടെ ഉപജീവന മാർഗമാണെന്നും ടി ജെ ജോസഫ്. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കക്കേസുകളിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. കോടതി ഉത്തരവുകൾ നടപ്പാക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന ആശങ്കയുടെ പേരിൽ ഉത്തരവ് നടപ്പാക്കാതിരിക്കാനാകില്ല. ഇരു സഭകളും തമ്മിലുള്ള ഭിന്നത അതിതീവ്രമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ഈ മാസം 29 മുൻപ് സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി. കോടതി പരാമർശത്തെ ഓർത്തഡോക്സ് സഭ സ്വാഗതം ചെയ്തു. വിധി നടപ്പാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. വിധി നടപ്പാക്കാൻ താമസിക്കുമ്പോൾ ആണ് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ. അധികാരത്തിലേറിയാൽ ജനങ്ങൾ മാത്രമേ മുന്നിൽ ഉണ്ടാകൂ എന്ന് മന്ത്രിമാരോട് മുഖ്യമന്ത്രി. മന്ത്രിമാർക്ക് പക്ഷപാതിത്വം പാടില്ല. ചട്ടങ്ങളും നിയമങ്ങളും മനസ്സിലാക്കി ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കണം. മന്ത്രിമാരുടെ 3 പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഐ എം സിയുടെ നേതൃത്വത്തിൽ 3 10 സെഷനുകളിലായാണ് മന്ത്രിമാർക്ക് പരിശീലന ക്ലാസുകൾ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ, നീതി ആയോഗ് സിഇഒ അമിതാഭ് കാന്ത് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖരാണ് ക്ലാസുകൾ എടുക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി യു ഡി എഫ് പ്രതിഷേധം. നിയോജക മണ്ഡല കേന്ദ്രങ്ങളിൽ യു ഡി എഫ് ധർണ നടത്തി. സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിച്ചു. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂരിൽ സമരത്തിന്റെ ഭാഗമായി. ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്തും രമേശ് ചെന്നിത്തല പാലക്കാടും സമരത്തിൽ പങ്കാളിയായി.
പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ഭായി ഭായിയാണെന്ന് യു ഡി എഫ് നേതാക്കൾ. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയിൽ വരുന്നതിനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എതിർക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും നേതാക്കൾ. കോട്ടയം നഗരസഭയിലെ യു ഡി എഫ് ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം. ഈ മാസം 24 എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരിഗണിക്കും. 8 അംഗങ്ങളുള്ള ബി ജെ പിയുടെ നിലപാട് നിർണായകമാകും. മരമുറിക്കേസിൽ ധർമ്മടം വിവാദം വീണ്ടും ഉയർത്തി പ്രതിപക്ഷ നേതാവ്. ധർമ്മടം പ്രദേശവുമായുള്ള ബന്ധം എന്താണെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ലെന്ന് വി ഡി സതീശൻ. മരമുറിക്കേസ് ഒത്തുതീർപ്പാക്കാൻ പ്രതിപക്ഷം അനുവദിക്കില്ല. കേസിലെ വമ്പന്മാരെ സർക്കാർ ഭയപ്പെടുന്നുവെന്നും വി ഡി സതീശൻ. പാലക്കാട് കഞ്ചിക്കോട് കാട്ടാനക്കൂട്ടം ഇറങ്ങി. വലിയേരി ഐ ഐ ടി ക്യാമ്പസിലാണ് 17 കാട്ടാനകളടങ്ങിയ സംഘം ഇറങ്ങിയത്. മതിൽക്കിട്ട് തകർത്ത് കയറിയ കാട്ടാനകൾ ഏറെ നേരം പരിഭ്രാന്തി പരത്തി. വാളയാർ കാട്ടിൽ നിന്നും ആനകൾ ഈ പ്രദേശങ്ങളിൽ ഇറങ്ങുന്നത് പതിവാണ്. വയനാട് മീനങ്ങാടി മൂന്നാനക്കുഴിയിൽ കാട്ടാനയുടെ ആക്രമണം. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. സൊസൈറ്റി കവലയിൽ ജനവാസ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത്. മുണ്ടിയാനിയിൽ കരുണാകരണിയാണ് കാട്ടാനെ ആക്രമിച്ചത്. പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിൽ. 12 കോടിയുടെ ഓണം ബമ്പർ ഭാഗ്യവാൻ ഗൾഫിലെന്ന സൂചന. ദുബായിൽ ജോലി ചെയ്യുന്ന വയനാട് പനമരം സ്വദേശി സെയ്തലവി അവകാശവാദവുമായി എത്തി. സുഹൃത്ത് വഴി കോഴിക്കോട് നിന്നെടുത്ത ടിക്കറ്റിനാണ് സമ്മാനമെന്ന് സെയ്തലവി. ഓണം ബമ്പർ കണ്ണൂർ സ്വദേശിക്ക് അടിച്ചുവെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. പാനൂർ സ്വദേശി സ്നേഹിജിനാണ് 12 കോടി അടിച്ചതെന്നായിരുന്നു പ്രചാരണം. ഓണം ബമ്പർ അടിച്ചിട്ടില്ലെന്ന് വെളിപ്പെടുത്തി സ്നേഹജ്. ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു വിശദീകരണം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പരാതിക്കാരൻ സുജേഷ് കണ്ണാട്ട് തിരിച്ചെത്തി. ഇന്നലെയാണ് സുജേഷിനെ കാണാനില്ലെന്ന് കാട്ടി കുടുംബം പരാതി നൽകിയത്. കണ്ണൂരിൽ പോയതാണെന്നും മൊബൈൽ ഫോണിന്റെ ചാർജ് തീർന്നുപോയെന്നും സുജേഷ്. കെ ബി ഗണേഷ് കുമാറിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് കൊല്ലം മുൻ കളക്ടർ ബി അബ്ദുൽ നാസർ. അബ്ദുൽ നാസറിനെ വിമർശിച്ച് ഗണേഷ് കുമാർ നടത്തിയ പ്രസംഗത്തിന് മറുപടിയായി ഇട്ട പോസ്റ്റാണ് പിൻവലിച്ചത്. ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിക്കുകയാണോ നേതാവ് എന്നായിരുന്നു കുറിപ്പ്. അപൂർവ കാഴ്ചയായി തൃശൂരിൽ വളർത്തുനായ്ക്കളുടെ കല്യാണം. വാടാനപ്പള്ളി സ്വദേശികളുടെ വളർത്തുനായ്ക്കളായ ഹാസിഡും ജാൻവിയുമാണ് വിവാഹിതരായത്. വിവാഹത്തിൽ വധൂവരന്മാരുടെ സുഹൃത്തുക്കളും പങ്കെടുത്തു. ഇവൻ നമ്മൾ രണ്ട് ചില്ലം കൊല്ലായിട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ്. നമ്മള് ഏറ്റവും താഴെ മോനായിട്ടാണ് ഇവനെ വളർത്തിയുള്ളത്. അപ്പൊ അവനൊരു പ്രായമായപ്പോ നമ്മള് ഒരു 2 വർഷം എന്ന് പറഞ്ഞാൽ ഡോക്സിനെ സംബന്ധിച്ച് 20 വർഷമാണ് ശരി. അപ്പൊ അവനങ്ങനെ ഒരു ഒരു തുണേനെ കാണാം എന്നുള്ളൊരു ധാരണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിങ്ങനെയൊക്കെയായി തീരുന്നുള്ളൂ നമുക്കറിയില്ലായിരുന്നു. നമ്മൾ സാധാരണ നിലയ്ക്ക് ഒരു ചെറിയൊരു ഫംഗ്ഷൻ വെച്ച് നമ്മുടെ ഇവരെ ഫാൻസിനെയൊക്കെ ഒന്ന് വിളിച്ച് അത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. അത് പക്ഷെ ഇങ്ങനെയായി മാറിയത്, ഇത്രയും വൈറലാവുന്ന നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കെട്ടിത്തൂക്കി കൊന്ന കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. ബലാത്സംഗം, കൊലപാതകം, പോക്സോ എന്നീ വകുപ്പുകളാണ് പ്രതി അർജുനെതിരെ ചുമത്തിയത്. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെന്നും കുറ്റപത്രത്തിൽ പരാമർശം. 300 പേജുള്ള കുറ്റപത്രം തൊടുപുഴ മുട്ടം പോക്സോ കോടതിയിലാണ് സമർപ്പിച്ചത്. പത്തനംതിട്ടയിൽ വീണ്ടും വഴിവെട്ട് വിവാദത്തിൽ കുടുങ്ങിയ സി പി എം. തിരുവല്ല കുന്നന്താനത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് വഴിവെട്ടിയത്. കോടതിയെപ്പോലും വെല്ലുവിളിച്ചായിരുന്നു സി പി എം പ്രവർത്തകരുടെ വഴിവെട്ടാനുള്ള ശ്രമം. സി പി എം നേതാവ് എസ് വി സുബിന്റെ നേതൃത്വത്തിലായിരുന്നു ശ്രമം. 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലിഫ്റ്റ് ചോദിച്ച് ബൈക്കിൽ കയറിയ ട്രാൻസ്ജെൻഡർ പണം ആവശ്യപ്പെട്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. ആറ്റിങ്ങൽ ആലംകോട് സ്വദേശി സലിമിനാണ് പരിക്കേറ്റത്. ട്രാൻസ്ജെൻഡറായ പ്രീതിയെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം പത്തപ്പിരിയം പെരുവിൽകുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കുഞ്ഞ് ഷോക്കേറ്റ് മരിച്ചു.
ഷൊയ്ജു റഹ്മാന്റെ ഒന്നര വയസ്സുള്ള മകൻ മസൂദ് അലോമാണ് മരിച്ചത്. കോഴി ഫാമിൽ നിന്നുമാണ് കുട്ടിക്ക് ഷോക്കേറ്റത്. എടവണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചരൺജിത് സിംഗ് ചന്നി പഞ്ചാബ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സുഖ്ജീന്ദർ സിംഗ് രന്ധാവയും ഒ പി സോണിയും ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേറ്റു. പഞ്ചാബിലെ കോൺഗ്രസിൽ തർക്കം തുടരുന്നു. എ ഐ സി സി ജനറൽ സെക്രട്ടറി ഹരീഷ് റാവത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ മുൻ പി സി സി അധ്യക്ഷൻ സുനിൽ ഝാക്കർ രംഗത്തു വന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സിദ്ധുവിന്റെ നേതൃത്വത്തിൽ നേരിടുമെന്ന പ്രസ്താവനയിൽ വിയോജിപ്പ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിനെ മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. രണ്ടര വർഷത്തിനു ശേഷം അധികാര കൈമാറ്റം നടത്താമെന്ന വാക്ക് പാലിക്കണമെന്ന ആവശ്യം. മുഖ്യമന്ത്രിയെ മാറ്റിയില്ലെങ്കിൽ രാജിവെക്കുമെന്ന നിലപാടിൽ ആരോഗ്യമന്ത്രി ടി എസ് സിംഗ് ദിയോ. എംഎൽഎമാരെ അണിനിരത്തി രാജി ആവശ്യത്തെ ചെറുക്കാൻ ഭൂപേഷ് ബാഗൽ. 36 എംഎൽഎമാരുടെ പിന്തുണയുണ്ടെന്ന അവകാശവാദം. പ്രശ്നം പരിഹരിക്കാൻ രാഹുൽ ഗാന്ധി ഛത്തീസ്ഗഡിലെത്തുമെന്ന റിപ്പോർട്ട്. ഐഎസ്ആർഒ ഗൂഢാലോചന കേസിലെ പ്രതികളുടെ മുൻകൂർ ജാമ്യത്തെ എതിർത്ത് സിബിഐ സുപ്രീംകോടതിയിൽ. ആർ ബി ശ്രീകുമാർ ഉൾപ്പെടെ 4 പ്രതികളുടെയും മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാണ് ആവശ്യം. പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും സിബിഐ കോടതിയെ അറിയിച്ചു. രാജ്യത്ത് നിന്ന് 30,256 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിൽ 295 മരണവും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. കോവിഡ് കേസുകളിൽ പകുതിയിലേറെയും കേരളത്തിൽ. കാനഡയിൽ ഇന്ന് പൊതു തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് നിർണായകം. കാലാവധി തീരാൻ 2 വർഷം ശേഷിക്കെ പാർലമെന്റ് പിരിച്ചുവിട്ടാണ് ട്രൂഡോ സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. റഷ്യയിലെ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് വ്ളാഡിമർ പുടിന്റെ യുണൈറ്റഡ് റഷ്യ പാർട്ടി വിജയത്തിനരികെ. 46% വോട്ടാണ് ഇതുവരെ യുണൈറ്റഡ് റഷ്യ പാർട്ടി നേടിയത്. രണ്ടാം സ്ഥാനത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 21% വോട്ട് മാത്രമാണ് ഉള്ളത്. ബ്രിട്ടനുമായുള്ള പ്രതിരോധ ചർച്ചയിൽ നിന്ന് ഫ്രാൻസ് പിന്മാറി. പ്രതിരോധ കരാറിൽ നിന്ന് ഫ്രാൻസിനെ ഒഴിവാക്കി. ഓസ്ട്രേലിയ അമേരിക്കയെയും ബ്രിട്ടനെയും തെരഞ്ഞെടുപ്പിലെ അതൃപ്തിയാണ് കാരണം. നേരത്തെ അമേരിക്കയിലെ സ്ഥാനപതിയെ ഫ്രാൻസ് ഇതേ കാരണത്താൽ തിരികെ വിളിച്ചിരുന്നു. സ്പെയിനിലെ ലാപാമ ദ്വീപിലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. ഇതേ തുടർന്ന് 5,000 പേര് ദ്വീപിൽ നിന്ന് ഒഴിപ്പിച്ചു. ഇന്നലെ വൈകിട്ടോടെയാണ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത്. ഒഴുകിയിറങ്ങിയ ലാവ നിരവധി വീടുകളിൽ ചാമ്പലാക്കി. പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് കാനറി ദ്വീപിലെത്തി സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി. ബുറുണ്ടിയിൽ പ്രളയം രൂക്ഷം. തൻഗാനീക തടാകത്തിലെ ജലനിരപ്പ് ഉയർന്നതാണ് പ്രളയത്തിലേക്ക് നയിച്ചത്. 100,000+ പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഉയരുന്ന താപനിലയാണ് തടാകത്തിലെ ജലനിരപ്പ് ഉയരാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. ജോജു ജോർജ്, നരേൻ, ഷറഫുദ്ദീൻ എന്നിവർ ഒന്നിക്കുന്ന അദൃശ്യത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. നവാഗതനായ സാക് ഹാരിസാണ് സംവിധാനം. ദ്വിഭാഷാ ചിത്രത്തിന്റെ ഭൂരിഭാഗം ചിത്രീകരണവും നടന്നത് ചെന്നൈ, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ. ജിജു അശോകൻ സംവിധാനം ചെയ്ത ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന ചിത്രം തമിഴിലേക്ക്. ജിജു അശോകൻ തമിഴിൽ അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം കൂടിയാണിത്. ചെമ്പൻ വിനോദ്, വിനായക് ഫോർട്ട് എന്നിവർ അഭിനയിച്ച ചിത്രം 2015 പുറത്തിറങ്ങിയത്. 19-ാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിന്റെ 6-ാമത് ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. മണികണ്ഠൻ ആചാര്യ അവതരിപ്പിക്കുന്ന ബാവയുടെ പോസ്റ്ററാണ് പുറത്തിറങ്ങിയത്. സിനിമയിലെ പ്രധാന കഥാപാത്രമായ കായംകുളം കൊച്ചുണ്ണിയുടെ ഉറ്റ ചങ്ങാതിയാണ് ബാവ. രമേഷ് പിഷാരടി നായകനാകുന്ന നോ വേ ഔട്ട് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. ചിത്രത്തിന്റെ കഥയും സംവിധാനവും നവാഗതനായ നിധിൻ ദേവിദാസാണ്. ചിത്രം ഒരുങ്ങുന്നത് സർവൈവർ ത്രില്ലർ മൂടി. കുഞ്ചാക്കോ ബോബൻ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപ്. സന്തോഷം പങ്കുവച്ചു കുഞ്ചാക്കോ ബോബൻ. ഒറ്റ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ അനുരാഗ് കശ്യപ് എത്തിയ ചിത്രം താരം പങ്കുവച്ചു. ചിത്രത്തിലെ നായികയായ ഈഷ റബയുടെ ക്ഷണം സ്വീകരിച്ചാണ് അനുരാഗ് എത്തിയത്. കേരള ശബ്ദം പത്രാധിപനായിരുന്ന ഡോക്ടർ ബി എ രാജാകൃഷ്ണന്റെ അനുസ്മരണം കൊല്ലത്ത് നടന്നു. ചടങ്ങിൽ മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ന്യൂസ് 18 സീനിയർ പ്രൊഡ്യൂസർ എം ജി രേണുകയെ ആദരിച്ചു. ഇരവി ഗ്രന്ഥശാല സംഘടിപ്പിച്ച പരിപാടിയിൽ മേയർ പ്രസന്ന ഏണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ചായ വിറ്റ് ഐ എ എസ് പഠനത്തിനായി പണം കണ്ടെത്തുന്ന സംഗീത ചിന്നമുത്തുവിന് സഹായം വാഗ്ദാനം ചെയ്ത എറണാകുളം കളക്ടർ ജാഫർ മാലിക്. സംഗീതയുടെ ചായക്കടയിലെത്തിയാണ് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തത്. തകർന്നു വീഴാറായ വീട്ടിൽ സഹായത്തിന് ആരുമില്ലാതെ 72-കാരി. തിരുവനന്തപുരം മുരുക്കുംപുഴ സ്വദേശി ഓമനയമ്മയ്ക്കാണ് ദുരവസ്ഥ. വീടിനായി ലൈഫ് മിഷനിൽ അപേക്ഷ നൽകി വർഷങ്ങളായിട്ടും നടപടിയില്ല. അധികൃതരുടെ കനിവിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഓമനയമ്മ.
രാജവെമ്പാലയും ഉടുമ്പും തമ്മിൽ റോഡിൽ ഏറ്റുമുട്ടി. മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ തുണ്ടത്തിലായിരുന്നു അപൂർവ ഏറ്റുമുട്ടൽ. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.